കേരളത്തിലെ ജനങ്ങൾ ഒരു പുതിയ വഴി കണ്ടെത്താൻ അതിനുള്ള തുടക്കം, ആ തുടക്കം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറണം എന്നുള്ളതാണ് കേരളത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കോന്നിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കോന്നിയുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുക എന്നുള്ളതിനപ്പുറത്ത് കേരളം മുഴുവനുള്ള ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസൃതമായിട്ട് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വോട്ടായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തുന്ന വോട്ട് മാറണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. കോന്നിയിലെ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള നിരവധി വിഷയങ്ങളുണ്ട്. ഞാൻ അതെല്ലാം വിശദമായിട്ട് നിങ്ങളുടെ മുൻപാകെ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് മുൻപ് സംസാരിച്ചിട്ടുള്ള നേതാക്കന്മാർ, ആ നേതാക്കന്മാർ അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോ ഈ ശബരിമലയുടെ തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമാണ് കോന്നി. ശബരിമലയിൽ ആര് വികസനമുണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ച. ശ്രീമാൻ പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രനും പറയുന്നത് അവരാണ് ഏറ്റവും വലിയ വികസനമുണ്ടാക്കിയതെന്നാണ്. ഉമ്മൻചാണ്ടി പറയുന്നത് ഉമ്മൻചാണ്ടിയാണ് വികസനമുണ്ടാക്കിയതെന്നാണ്. അതിൻ്റെ കണക്കുകളും പുറത്തുവിട്ടിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോ ഇന്ന് കൊടുത്ത കണക്ക്, ഇന്ന് പുറത്തുവിട്ട കണക്ക്, അതിൻ്റെ കുറെ വിശദാംശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കണക്ക് ഞാൻ വായിച്ചപ്പോ ദേവസ്വം ബോർഡിന്റെ വരുമാന നഷ്ടം നികത്താൻ 100 കോടി മാറ്റിവെച്ചു എന്നാണ്. ദേവസ്വം ബോർഡ് ഇത്രയും കാലം വരുമാനം ഓരോ കൊല്ലവും വർദ്ധിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. കഴിഞ്ഞ കൊല്ലം ആദ്യമായിട്ടാണ് വരുമാനം നഷ്ടം ഉണ്ടായത്. ഈ വരുമാന നഷ്ടം എന്തുകൊണ്ടാണ് ഉണ്ടായത്? വരുമാന നഷ്ടമുണ്ടായത് ആര് കാരണമാ? ഈ കേരളത്തിലെ ജനങ്ങളാണോ ഉത്തരവാദി? കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് 100 കോടി എടുത്ത് കൊടുക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നഷ്ടമാണെങ്കിൽ അവരത് വഹിക്കണം എന്ന് വേണമെങ്കിൽ പറയാം. ഈ നഷ്ടമുണ്ടാക്കിയത് ദേവസ്വം ബോർഡിന് നഷ്ടമുണ്ടാക്കിയത് ശ്രീമാൻ പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രനും കൂടിയാണ്. കാരണം കഴിഞ്ഞ വർഷം ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ തന്നെ തകർത്തുകൊണ്ട് ശബരിമലയെ ഒരു പോർക്കളമാക്കി, യുദ്ധക്കളമാക്കി മാറ്റി, ആയിരക്കണക്കിന് പോലീസുകാരെ കൊണ്ടുവന്ന് വിന്യസിപ്പിച്ചുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ ശബരിമലയിൽ നിന്ന് അകറ്റി നിർത്തി അതിൻ്റെ പേരിലുണ്ടായ നഷ്ടത്തിൻ്റെ ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം കേരളത്തിലെ ജനങ്ങളുടെ തലയിലല്ല കെട്ടിവെക്കേണ്ടത്. ശ്രീമാൻ പിണറായി വിജയന്റെയും കടകംപള്ളി സുരേന്ദ്രന്റെയും തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് നഷ്ടം നികത്തേണ്ടത്. അതല്ലാതെ കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നല്ല. അതിൻ്റെ പേരിൽ ഞങ്ങൾ കേരളത്തിൽ ശബരിമലയിൽ വികസനമുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് ഈ കേരളത്തിലെ ജനങ്ങളെ വിശ്വസിപ്പിക്കുക? കേരളത്തിലെ ജനങ്ങൾക്ക് അത് ബോധ്യമാവുന്നാണോ വിചാരിക്കുന്നത്? 1200 കോടി രൂപ ചെലവഴിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എല്ലാ കൊല്ലവും ശബരിമലയിൽ ഈ തീർത്ഥാടന കാലത്തിന് മുൻപ് ഈ പ്രദേശത്തെ റോഡുകൾ നന്നാക്കാറുണ്ട്, ഈ പ്രദേശത്തെ ട്രാൻസ്ഫോമറുകൾ പലതും മാറ്റാറുണ്ട്, ശുദ്ധജല പദ്ധതികൾ നടപ്പിലാക്കാറുണ്ട്. ഇതൊക്കെ പൊതുവായിട്ടുള്ള സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ്. ആ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന തുക, ആ തുക ശബരിമലയുടെ കണക്കിൽപ്പെടുത്തി ഈ നാട്ടിലെ വിശ്വാസികളെ മുഴുവൻ തന്നെ കബളിപ്പിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ശബരിമലയിൽ വികസനമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കളാകേണ്ടത് ശബരിമലയിലെ തീർത്ഥാടകരാണ്. അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളിലാണ് വ്യത്യാസം ഉണ്ടാവേണ്ടത്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ശബരിമലയിൽ പോകുന്ന ഒരാളാണ് ഞാൻ. എല്ലാ വർഷവും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ പ്രകടമായിട്ടുള്ള ഒരു മാറ്റവും ശബരിമലയിൽ ഉണ്ടായിട്ടില്ല എന്ന് ശബരിമലയിൽ പോകുന്ന എല്ലാവർക്കും അറിയാം. അപ്പോ ഈ കണക്കുകൾ വെച്ചുകൊണ്ട് ഈ നാട്ടിലെ വിശ്വാസികളുടെ മുന്നിൽ
ഞങ്ങള് ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളല്ല എന്ന് വരുത്താനുള്ള ഒരു ശ്രമം, ആ ശ്രമമാണ് ഇപ്പോ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ളൂ ശബരിമലയിൽ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെയാണ് ശബരിമലയിൽ നടന്നത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ശബരിമലയിലെ അവിടെ സ്ത്രീകളെ കയറ്റാൻ വേണ്ടിയിട്ട് മതിലുണ്ടാക്കി, വനിതാ മതിലുണ്ടാക്കി കാണിച്ച ഉത്സാഹം അത് കോന്നിക്കാർ മറന്നിട്ടില്ല. അത് പിണറായി ഓർക്കുന്നത് നല്ലതാ, കോന്നിക്കാർ മറന്നിട്ടില്ല എന്ന്. മാത്രമല്ല, ശബരിമലയിൽ നടത്തിയ നരനായാട്ട്, ആ നരനായാട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മറക്കാൻ പറ്റുന്നതാണോ? ഇതൊക്കെ ഒരു വർഷമല്ലേ ആയിട്ടുള്ളൂ, ഇത് കഴിഞ്ഞിട്ട് ഇപ്പോ വന്നിട്ട് ഞങ്ങൾ വിശ്വാസികൾക്കെതിരല്ല, ഞങ്ങള് വിശ്വാസങ്ങൾ ഹനിക്കാൻ വരുന്നവരല്ല, ഞങ്ങളാണ് ശബരിമലയിൽ വികസനമുണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെവിടെയെങ്കിലുമൊക്കെ പോയി പറയാം. ഈ നാട്ടിലെ ജനങ്ങളോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ കോന്നിയിലെ ജനങ്ങൾ, ആ കോന്നിയിലെ ജനങ്ങൾ ഇതൊക്കെ മറക്കും എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ കരുതരുത്. ഈ നരനായാട്ട് പിണറായിയും പിണറായിയുടെ പാർട്ടിയും മറന്നാലും ഈ നാട്ടിലെ ജനങ്ങൾ, കോന്നിയിലെ ജനങ്ങൾ മറക്കില്ല എന്നവരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക. ശബരിമല അന്നും ഇന്നും ശബരിമലയുടെ കാര്യത്തിൽ കോന്നിയുടെ കാവലാളായിട്ട് കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. അന്നുമുണ്ട് ഇന്നുമുണ്ട്, കെ സുരേന്ദ്രന്റെ നിലപാടിൽ ഒരു മാറ്റവും. മാർക്സിസ്റ്റ് പാർട്ടിയും ശ്രീമാൻ പിണറായി വിജയനും തെരഞ്ഞെടുപ്പ് വരുമ്പോ നിലപാട് മാറുന്നു, നമ്മൾ കണ്ടതാ. ഇതിനു മുൻപും ചെങ്ങന്നൂരിൽ ഒരു നിലപാടായിരുന്നു, ഇപ്പൊ വേറൊരു നിലപാടാ ചില സമുദായങ്ങളുടെ കാര്യത്തിൽ. ഇവിടെ ഇപ്പോ ശബരിമലയുടെ കാര്യത്തിൽ കഴിഞ്ഞ വർഷം ഒരു നിലപാട്, ഈ വർഷം വേറൊരു നിലപാട്. അതുകൊണ്ട് ശബരിമലയുടെ സംരക്ഷണം ആരുടെ കൈകളിലാണ് ഭദ്രമായിട്ടിരിക്കുക എന്ന് കോന്നിയിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പോഴത്തെ വലിയ ചർച്ച മാർക്ക്ദാനമാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഈ കഴിഞ്ഞ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉന്നത നിലവാരമില്ല, നിലവാരമേ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണല്ലോ പ്രൈവറ്റ് സെക്രട്ടറിയെ പറഞ്ഞയച്ചിരിക്കുക. പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഫയലിൽ ഒപ്പിടാനുള്ള അധികാരം പോലും ഇല്ല. ആ ഫയലിൽ ഒപ്പിടാൻ അധികാരം പോലും ഇല്ലാത്ത പ്രൈവറ്റ് സെക്രട്ടറി രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ അദാലത്ത് പോയിട്ട് എന്താ പണി? ഇതിനെക്കുറിച്ച് ഇപ്പൊ അന്വേഷണം നടത്തണം എന്നാണ് ഇപ്പോ യു ഡി എഫ് പറയുന്നത് കഴിഞ്ഞ 3 കൊല്ലം മാത്രമേ അന്വേഷിക്കാവുള്ളൂ എന്നാണ്. അതിന് മുമ്പത്തെ കാര്യം അന്വേഷിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിലുള്ള ചില ആൾക്കാർ കുടുങ്ങും. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അവിടെ വൈസ് ചാൻസലർ നിയമനം ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ, ആ കാര്യങ്ങളിലൊക്കെ നടന്നിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇവർ രണ്ടുപേരും ഭരിക്കുന്ന കാലങ്ങളിൽ ഈ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് മാർക്സിസ്റ്റുകാരെക്കാൾ വലിയ നല്ല പിള്ളയായിരുന്നു എന്ന് യു ഡി എഫുകാര് ഇപ്പോ മേനി നടിക്കാൻ ശ്രമിച്ചാൽ അത് കേരളത്തിലെ ജനങ്ങൾക്കളെ ബോധ്യപ്പെടുത്താൻ അത് അത്ര എളുപ്പത്തിൽ സാധിക്കില്ല എന്നവർ മനസ്സിലാക്കണം. ഈ കേരളത്തിലല്ലേ ക്ലാസ് പോവാ പോലും ചെയ്തിട്ടില്ലാത്ത 2-3 പേര് അവര് സി പി എമ്മുകാരായതുകൊണ്ട് മാത്രം പി എസ് സി പരീക്ഷയിൽ 1 റാങ്ക് കിട്ടിയത് യൂണിവേഴ്സിറ്റി കോളേജിൽ. നമ്മുടെയൊക്കെ വീട്ടിലെ കുട്ടികൾ രാവും പകലും പഠിച്ചതിന് ശേഷവും അവർ റാങ്ക് ലിസ്റ്റിൽ അടക്കം വരുന്നില്ല. യൂണിവേഴ്സിറ്റി കോളേജിലെ 3 SFI-ക്കാര് ക്ലാസ്സിലേ പോയിട്ടില്ല, അവര് പഠിക്കുന്നവരാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ അവര് പി എസ് സിയുടെ പരീക്ഷ കഴിഞ്ഞപ്പോ അവർ റാങ്ക് ലിസ്റ്റിൽ 1st. ഇതല്ലേ കേരളത്തിന്റെ വിദ്യാഭ്യാസ നിലവാരം? കേരളത്തിലെ ജനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരത്തിന്റെ തകർച്ച. കഴിഞ്ഞ ദിവസം ഞാൻ നഴ്സുമാരുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി. ഡൽഹിയില് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വലിയ സ്ഥാപനമാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഒരു 20 കൊല്ലം മുമ്പ്
പരീക്ഷ നടത്തി, നഴ്സുമാരുടെ പരീക്ഷ റിക്രൂട്ട്മെന്റ് നടന്നാൽ 90% തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ മലയാളി നഴ്സുമാരായിരുന്നു. ഇപ്പോ ഇതാ ഈ September 28 ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് വന്നു. ആ പുതിയ റാങ്ക് ലിസ്റ്റിൽ നഴ്സുമാരുടെ പട്ടികയിൽ 10% പോലും മലയാളികളില്ല. എന്താ കാരണം? കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ നിലവാര തകർച്ച. കാരണം മാർക്ക് കൂട്ടിക്കൊടുത്തും പരീക്ഷ എഴുതാത്തവനെ കോപ്പി എടുപ്പിച്ച് പാസാക്കുകയും പരീക്ഷ എഴുതാത്തവനെ പാസാക്കിയെടുക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കുതന്ത്രങ്ങളും നടത്തുന്ന ഒരു സംവിധാനമായിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനം മാറുമ്പോൾ ആ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ നിലവാര തകർച്ച, അത് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ അതിൻ്റെ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും ഒടുവിലത്തെ പ്രശ്നമാണ് പാലാരിവട്ടം പാലം. പാലാരിവട്ടം പാലത്ത് പാലത്തിൻ്റെ കാര്യത്തിൽ എന്താ മുഖ്യമന്ത്രി പാലാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത്? പാലാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ ചില UDFന്റെ ചില മന്ത്രിമാര് അവര് വീട്ടിലെ ചോറുണ്ടണോ അതോ സർക്കാരിന്റെ ചോറുണ്ടണോ എന്ന് അവർ തീരുമാനിക്കണമെന്നാണ്. August 30 ടിഒ സൂരജ് അറസ്റ്റിലായി. ഇന്ന് തീയതി October 18. ഈ കമ്പനിയുടെ MD സുമിത് ഗോയലിന് 8.25 കോടി കൊടുക്കാൻ നിർദ്ദേശിച്ചത് മന്ത്രിയാണ് എന്ന് സൂരജ് മൊഴി കൊടുത്തിരിക്കുക. ഹൈക്കോടതിയിൽ സൂരജ് കൊടുത്ത ജാമ്യാപേക്ഷ, ആ ജാമ്യാപേക്ഷയിലും മന്ത്രിയുടെ പങ്കെന്താണെന്ന് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താ പിണറായി ഒരു നടപടി എടുക്കാത്തത്? പാലായിലെ പ്രസംഗത്തിന് ശേഷം പിന്നെ ഒരു നടപടിയില്ല. 1.5 മാസമായി. ഇതേ കാലയളവിലല്ലേ ഡൽഹിയില് പഴയ നമ്മുടെ ധനകാര്യമന്ത്രി ചിദംബരത്തിനെതിരായിട്ട് അന്വേഷണം തുടങ്ങിയത്? അഴിമതി ആരോപണത്തെ തുടർന്ന് ചിദംബരം ദിവസങ്ങൾക്കകം ചിദംബരത്തിനെതിരായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദി സർക്കാർ അഴിമതിക്കാർക്കെതിരായിട്ട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തു. അതിന്റെ ഫലമായിട്ട് ചിദംബരം അടിയെണ്ണുകയാ. ഇവിടെ പിണറായി ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുക. ഈ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുന്നത് അതിന്റെ പിന്നിലുള്ള എല്ലാ രഹസ്യങ്ങളും അറിയാം. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയും ലീഗും തമ്മിൽ, പിണറായിയും ലീഗിലെ ചില നേതാക്കന്മാരും തമ്മിലുള്ള ബന്ധം കേരളത്തിന്റെ രാഷ്ട്രീയം അറിയുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. കുറെ കാലം മുമ്പേ ഈ കൂട്ടത്തിൽ കുറച്ചാൾക്കാർക്കെങ്കിലും ഓർമ്മയുണ്ടാവും, ഐസ്ക്രീം പാർലർ കേസ് എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു. അന്ന് പ്രതിയായിരുന്ന ഒരു മന്ത്രിയുണ്ട് ലീഗിന്റെ. അത് കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പ് വന്നപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞത് ഐസ്ക്രീം പാർലർ കേസിലെ പ്രതികള് ഞങ്ങൾ ഭരണം വന്നു കഴിഞ്ഞാൽ അവര് മുഴുവൻ തന്നെ നടു റോഡിലൂടെ ഞങ്ങൾ കയ്യാമം വെച്ച് നടത്തിക്കും. ഞങ്ങൾ അന്നേ പറഞ്ഞു ഈ പറഞ്ഞത് പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ? കയ്യാമം വെച്ച് നടു റോഡിലൂടെ നടത്തിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ഇടപടിയിലൂടെയെങ്കിലും ഒന്ന് നടത്തിക്ക്. ഇന്ന് വരെ നടന്നോ? അന്ന് ഇവർ തമ്മിലൊരു ധാരണയിലെത്തി, ഇപ്പോഴും ആ ധാരണയിലെത്തി. അതുകൊണ്ടാണ് ലീഗുകാർ പറഞ്ഞത്. ലീഗുകാർ പറഞ്ഞു തെളിവുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ. രേഖ ഫയലിൽ പരാമർശമുണ്ടെന്ന് പറയുന്നു. ടിഒ സൂരജ് മൊഴി നൽകുന്നു. കോടതിയിൽ ജാമ്യാപേക്ഷയിൽ പറയുന്നു. പക്ഷേ സർക്കാർ അരങ്ങുന്നില്ല. ഈ ഒത്തുകളിയുടെ രാഷ്ട്രീയം, ഈ രാഷ്ട്രീയം എത്ര കാലം കേരളത്തിലെ ജനങ്ങൾ സഹിക്കണം? ഈ ഒത്തുകളിയുടെ രാഷ്ട്രീയത്തിൽ, ഈ രാഷ്ട്രീയത്തിൽ കേരളത്തിന്റെ വികസനം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം എന്നും നിലനിൽക്കണോ? UDFനെ അഴിമതിക്കാരാണ് എന്ന് വിളിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ല. പക്ഷേ പിണറായിയുടെ ഉത്സാഹം ഈ വിളിയുടെ കാര്യത്തിലേ ഉള്ളൂ. അത് കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യം വരുമ്പോ പിണറായിക്ക് ഒരു കൈക്ക് പറയാണ്. പിണറായി ഈ ഉരുപിടിച്ച വാളിന്റെ കഥയൊക്കെ പറയും. പക്ഷേ ഇബ്രാഹിം കുഞ്ഞിനെതിരായിട്ട് നടപടിയെടുക്കാൻ പിണറായിയുടെ തന്റെ ഇടം
അതെവിടെയും പിണറായിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. ഇത് ഇവര് തമ്മിലുള്ള ധാരണയല്ലേ? ഇവര് തമ്മിലുള്ള ഒത്തുതീർപ്പല്ലേ? ഈ ഒത്തുതീർപ്പ് എന്നും ഈ കേരളത്തിൽ മുന്നോട്ട് പോകണോ എന്ന് നമ്മൾ തീരുമാനിക്കണം. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ തീരുമാനിക്കേണ്ട വിഷയം. കേരളത്തെ സംബന്ധിച്ചോളം ഈ തെരഞ്ഞെടുപ്പിൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം കോടിയേരി പറഞ്ഞത് മതസാമുദായിക സംഘടനകൾ വീട് കയറി വോട്ട് പിടിക്കരുത്. പിണറായിക്ക് പേടിയുണ്ട്, കാരണം അങ്ങനെ വോട്ട് പിടിച്ചാൽ അത് പിണറായിക്കെതിരാവും, അത് കോടിയേരിക്കെതിരാവും. അപ്പൊ മതസമുദായ സംഘടനകൾ വീട് കയറി വോട്ട് പിടിക്കരുത് എന്ന് പറയുന്ന ആളുകള് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അരിവാൾ ചുറ്റുകയാണ്, നക്ഷത്രം അരിവാൾ ചുറ്റുകയാണ് അവരുടെ. ഇത് മഞ്ചേശ്വരത്ത് പോകുമ്പോ അത് പച്ചയിലാണ്, പച്ചക്കൊടിയിലാണ് മഞ്ചേശ്വരത്ത് അരിവാൾ ചുറ്റുക. അരൂരിൽ വരുമ്പോ മഞ്ഞയാണ്, കാരണം തുഷാർജി തൊട്ടടുത്താണ് അതിന്റെ. ഈ മഞ്ഞയില് ഇത് കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഉടനെ എല്ലാവരുടെയും മനസ്സം കളകി പോകുന്നതാണ് അവർ ധരിക്കുന്നത്. ഇവിടെ കോന്നിയിൽ വരുമ്പോ കുരിശിലാണ്, ഇതിന്റെ മുകളിലാണ് പാർട്ടി ചിഹ്നം വരയ്ക്കുന്നത്. ഇതാണോ ഇത് പറയുന്ന കോടിയേരി? ഈ കോടിയേരിക്ക് സാമുദായിക സംഘടനകളെ ആക്ഷേപിക്കാൻ സാമുദായിക സംഘടനകൾ വഴി ഇങ്ങനെയാണ് പോകേണ്ടത്, അങ്ങനെയല്ല പോകേണ്ടത് എന്ന് പറയാനുള്ള എന്ത് അവകാശമുണ്ട്? നിങ്ങള് ഞങ്ങൾ മതനിരപേക്ഷ പാർട്ടിയാണ്, ഞങ്ങൾക്ക് ഒരു മതത്തോടും ഒരു താല്പര്യവുമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ, സാമുദായിക സംഘടനകളെ ഒന്നും തന്നെ ഞങ്ങള് പരിഗണിക്കില്ല എന്ന് പറയുന്ന ആളുകൾ, എന്നാ പിന്നെ നിങ്ങൾ എല്ലാ സ്ഥലത്തും ചുവന്ന കൊടി എടുത്ത് നടന്നാ പോരെ? മഞ്ചേശ്വരത്തോടും പോകുമ്പോ പച്ചയില് അരിവാൾ ചുറ്റിക്ക, അരൂര് പോകുമ്പോ മഞ്ഞയില് അരിവാൾ ചുറ്റിക്ക, ഇവിടെ വരുമ്പോ കുരിശില് അരിവാൾ ചുറ്റിക്ക. ഇതിങ്ങനെ കൂട്ടിക്കെട്ടേണ്ട ആവശ്യമല്ല. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നാണോ കരുതുന്നത്? അപ്പൊ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിലെ എല്ലാ പ്രശ്നങ്ങളും, ഈ പ്രശ്നങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളിൽ മാറ്റമുണ്ടാകണം. കേരളത്തിൽ പുരോഗതി വേണം. നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ, കേരളത്തിൽ മുഴുവൻ എല്ലാ വീടുകളിലും വെള്ളമെത്തിക്കും, എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കും, ഈ പ്രഖ്യാപനങ്ങളൊക്കെ നരേന്ദ്രമോദിയുടെ സർക്കാർ നടപ്പിലാക്കുന്ന ദേശീയ തലത്തിലുള്ള വികസന പദ്ധതികളുടെ ഭാഗമായിട്ട് കേരളത്തിന് അനുവദിച്ചു കിട്ടുന്ന സാമ്പത്തിക സഹായത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ പ്രളയത്തിന്റെ കാര്യത്തിൽ പോലും കേരളത്തിലെ സർക്കാരിന് പ്രളയബാധിതർക്ക് 10,000 രൂപ കൊടുക്കുമെന്ന് ഉറപ്പ് നൽകിയ 10,000 രൂപ പോലും എത്തിക്കാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ലാത്തൊരു സർക്കാരാണ്. ഞങ്ങൾ കേരളത്തിൽ മാറ്റമുണ്ടാക്കും, ഞങ്ങൾ കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കുമെന്ന് പറയുന്നത്, എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞ് വന്ന ആളുകൾ ഇപ്പൊ എവിടെ എത്തി? ആ മുദ്രാവാക്യം തന്നെ ഓർമ്മിപ്പിച്ചാൽ അവർക്ക് വിഷമാ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പൊ DYFI-ക്കാര് ആരും തന്നെ ആ മുദ്രാവാക്യം മുടക്കുന്നില്ല, എല്ലാം ഞങ്ങൾ വന്നാലും എല്ലാം ശരിയാക്കുമെന്നാ പറഞ്ഞത്. അപ്പോ ഈ കേരളത്തെ ഓരോ മേഖലയിലും എടുത്തു പരിശോധിച്ചാൽ ആ മേഖലകളിലൊക്കെ കഴിഞ്ഞ 3 വർഷക്കാലത്തെ മാത്രമല്ല, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഉള്ള സാഹചര്യം, ആ സാഹചര്യം പരിശോധിച്ചാൽ അതിലെല്ലാം തന്നെ ഈ രണ്ട് മുന്നണികളുടെയും നിലപാടുകൾ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഈ രണ്ട് മുന്നണികളുടെയും നിലപാടുകൾ, ആ നിലപാടുകൾ ഒരു വ്യത്യാസവും ഇല്ലാത്ത ഒരു സാഹചര്യം, ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ കോന്നിയിൽ ആരെ തെരഞ്ഞെടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സംശയത്തിന്റെ ഒരു ലെവലേശം പോലും ഇല്ലാതെ തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. കാരണം അഴിമതിക്കെതിരായിട്ട് ശബ്ദമുയർത്തുന്ന ഒരു പ്രതിനിധി, അങ്ങനെ ഒരു പ്രതിനിധി കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടാകണം. ഈ ഒത്തുതീർപ്പിന്റെ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയം
പയറ്റുന്ന ആളുകളോട് നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് ചോദിക്കാൻ ചങ്കൂറ്റമുള്ള ഒരു ജനപ്രതിനിധി കേരളത്തിന്റെ നിയമസഭയിലെത്തണമെങ്കിൽ അത് കെ സുരേന്ദ്രനല്ലാതെ മറ്റാരുമല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാവില്ല. ഈ യു ഡി എഫിന്റെ ആള് ജയിച്ചു പോയിട്ട് പിണറായി വിജയനെതിരായിട്ട് നാലക്ഷരം പറയാനുള്ള ധൈര്യം ഉണ്ടാവൂ? സി പി എമ്മുകാരൻ പോയിട്ട് ചോദിക്കൂല എന്നുള്ള കാര്യം എനിക്ക് അതിനെക്കുറിച്ച് ആരും പറയേണ്ട ആവശ്യമില്ല. കാരണം ആളുകൾ പറയുന്നത് ഈ നമ്മുടെ മുഖ്യമന്ത്രി ഈ സ്പീക്കറെയൊക്കെ നിയമസഭയിൽ സർ എന്ന് വിളിക്കണം. നമ്മുടെ മുഖ്യമന്ത്രിക്ക് വലിയ വിഷമായിരുന്നു എന്നാണ് ആൾക്കാർ പറയുന്നത്. തുടക്കത്തിൽ അത് നാവ് വഴങ്ങില്ലായിരുന്നു. കാരണം ശ്രീരാമകൃഷ്ണൻ പാർട്ടിയിലൊരു സാധാരണ ആളായിട്ട് വന്ന ഒരാളാണ്, അയാളെ എങ്ങനെയാണ് സാർ എന്ന് വിളിക്കുക എന്നാണ്. ആ അങ്ങനെയുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഇവിടുത്തെ നിയമസഭയിലേക്ക് ഒരു ഇടതുപക്ഷക്കാരനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ആ ഇടതുപക്ഷക്കാരൻ അവിടെ ചെന്ന് തൊഴുതു നിൽക്കുക എന്നല്ലാതെ മുഖ്യമന്ത്രിയെ കാണാനടക്കം മാർക്സിസ്റ്റ് പാർട്ടിയുടെ എന്ന് പറഞ്ഞ എം എൽ എ മാർക്ക്, ഈ രാജ്യത്ത് പ്രധാനമന്ത്രിയെ കാണാൻ എം പി മാർക്കും മുഖ്യമന്ത്രിയെ കാണാൻ എം എൽ എ മാർക്കും ഒക്കെ എപ്പോഴും പോകാം. അതാണ് അതിൻ്റെ ഒരു രീതി. കാരണം അതാണ് ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത. പക്ഷേ നമ്മുടെ സെക്രട്ടേറിയറ്റിൽ പല എം എൽ എമാർക്കും മുഖ്യമന്ത്രിയുടെ മുറിയുടെ അടുത്ത് പോകുമ്പോൾ കാലിന് മുട്ടിന് കൂട്ടിയിടിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കയറാനുള്ള അനുവാദമില്ല. ഈ ആൾക്കാർ ഇവിടെ വികസനം കൊണ്ടുവരാൻ പറ്റും. ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗവാക്കുകളായിട്ടുള്ള ഈ രണ്ട് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ, ഇവരെ തെരഞ്ഞെടുക്കുന്നതിലൂടെ കേരളത്തിൽ സംശുദ്ധമായിട്ടുള്ളൊരു ഭരണം, ഒത്തുതീർപ്പ് രാഷ്ട്രീയമില്ലാത്തൊരു ഭരണം, അഴിമതിക്കാർക്ക് സ്ഥാനം കൊടുക്കാത്തൊരു ഭരണം, മാർക്ക്ദാനങ്ങളില്ലാത്ത ഭരണം, അങ്ങനെ ഒരു ഭരണം ഉണ്ടാകണമെങ്കിൽ കേരളത്തിൽ മാറ്റമുണ്ടാകണം. 2021 നിയമസഭയിലേക്ക് നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ മാറ്റം അതിൻ്റെ പൂർണ്ണ രൂപത്തിലുണ്ടാകണമെങ്കിൽ അതിൻ്റെ തുടക്കം, ആ തുടക്കം കോന്നിയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാകണം. കാരണം ഇതിനേക്കാൾ നല്ലൊരവസരം കേരളത്തിലെ ജനങ്ങൾക്ക്, കോന്നിയിലെ ജനങ്ങൾക്ക് ഇനി ലഭിക്കാനില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പായിട്ട്, കേരളത്തിൽ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പായിട്ട്, കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള വഴിതെളിയിക്കുന്ന തെരഞ്ഞെടുപ്പായിട്ട്, കേരളത്തിൽ അഴിമതി എന്നേക്കും അവസാനിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പായിട്ട്. ഇവർ ഭരണത്തിൽ വന്നപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ യു ഡി എഫ് ഭരണത്തിന്റെ അഴിമതികൾ മുഴുവൻ ഞങ്ങൾ അന്വേഷിച്ച് കൊണ്ടുവന്ന് ഈ അഴിമതിക്കാരെ മുഴുവൻ തന്നെ ഞങ്ങൾ തുറുങ്കിലിടക്കും. ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിംഗിൽ പിണറായിയുടെ സർക്കാർ എടുത്തൊരു തീരുമാനം, കഴിഞ്ഞ സർക്കാരിന്റെ നടപടികൾ മുഴുവൻ പരിശോധിക്കാനുള്ള ഒരു സബ് കമ്മിറ്റി നിയോഗിക്കുക. പിന്നെ ആ സബ് കമ്മിറ്റി എവിടെ പോയി എന്ന് ആരും അറിഞ്ഞിട്ടില്ല. കാരണം അപ്പോഴേക്ക് കിട്ടിയ ഇതിന്റെ ഒരംശം യു ഡി എഫുകാര് ഇടതുപക്ഷക്കാർക്ക് എത്തിച്ചു കൊടുത്തു. അതോടുകൂടി അവർ തമ്മിൽ ഒരു ധാരണയായി എല്ലാ കാലത്തും വഞ്ചിക്കപ്പെടാൻ ഈ കേരളത്തിലെ ജനങ്ങൾ, കോന്നിയിലെ ജനങ്ങൾ അതിന് നിന്നുകൊടുക്കണോ അതിന് ഇരകളാകണമോ എന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കേവലം ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പല്ല. ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ അഴിമതിയിൽ നിന്ന് മുക്തമാക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 10 ആണ്ടുകളായിട്ട് തുടരുന്ന ഈ കോൺഗ്രസ് സി പി എം അവിഹിത ബന്ധം, ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയം, സോളാർ കേസ് തൊട്ടുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന് എന്നേക്കുമായിട്ട് അറുതി വരുത്താനുള്ള തെരഞ്ഞെടുപ്പാണ്. അങ്ങനെയൊരു തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട്, ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന കെ സുരേന്ദ്രന് താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അടുത്ത 2 ദിവസം മറ്റെല്ലാം മാറ്റിവെച്ച് ആ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കൃതജ്ഞത പറയുന്നതിനു വേണ്ടി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി ശ്രീകല പി എൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ വേദിയിൽ
നമ്മുടെ ബി ജെ പിയുടെ കലാ സാംസ്കാരിക വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശ്രീ രാജൻ തറയിൽ അവർക്ക് നയിക്കുന്ന ഇടത് വലത് മുന്നണികളുടെ പൊയ്മുഖങ്ങൾ തുറന്നു കാട്ടുന്ന ആകർഷകമായ തെരുവ് നാടകം ഇവിടെ അരങ്ങേറുന്നതാണ്. അതേപോലെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഇൻചാർജുമാര് മറ്റ് തെരഞ്ഞെടുപ്പ് ചുമതലക്കാര് ആരും തന്നെ പോകാൻ പാടില്ല. ഈ കൃതജ്ഞതയ്ക്ക് ശേഷം തെരുവ് നാടകം ഉണ്ടായിരിക്കുന്നതാണ്.